മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പങ്കുവയ്ക്കുന്നത് സുശേഷകൻ കുഞ്ഞുമാൻ തോട്ടപ്പള്ളി ശ്രമിച്ചാലും ദൈവനാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞമളായി യഹോവയെന്നെ മടക്കി വരുത്തിയിരിക്കുന്നു ഇത് വായിക്കുന്ന ഏതൊരാൾക്കും നവോമി പറഞ്ഞ ഈ പ്രസ്താവന നൂറ് ശതമാനം ശരിയാണ് എന്ന് തോന്നും എന്നാൽ ഈ പ്രസ്താവന നൂറ് ശതമാനം തെറ്റായിരുന്നു നവോമി ഭർത്താവും രണ്ട് ആൺമക്കളും വളരെയേറെ സ്വത്തും സമാഹരിച്ച് വലിയ പ്രതീക്ഷയോടെ മോവാബിലേക്ക് പോയത് നിറഞ്ഞവളായിട്ടല്ല വാസ്തവത്തിൽ ഒഴിഞ്ഞവളായിട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവൾ തിരിച്ചു വന്നിരിക്കുന്നത് ഭർത്താവ് ഇല്ലെങ്കിലും ആൺമക്കൾ രണ്ടു പേരില്ല എങ്കിലും മരുമക്കളിൽ ഒരാളില്ലായെങ്കിലും നിറഞ്ഞവളായിട്ടാണ് എന്താണ് നിറയുക ഒഴിയുക എന്നൊക്കെ പറയുന്നത് അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് യോഹനാനുസൂഷ്സിൽ വായിക്കുന്നുണ്ട് അപ്പം നിറവെന്ന് പറയുന്നത് കൃപയാണ് കൃപ അതായത് അനുഗ്രഹം വാസ്തവത്തിൽ നവോമി ഇസ്രയേൽനാട് വിട്ടത് ദൈവത്തിൻ്റെ മൂലമാണ് ദൈവം അവരെ ഉപേക്ഷിക്കുകയായിരുന്നു താബീതിൻ്റെ ജീവിതത്തിൽ താബീത് പറഞ്ഞൊരു വാക്കുണ്ട് നീ പോയി അന്യദേവനെ സേവിക്കുക എന്ന് പറഞ്ഞ് ദൈവം എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് അതുപോലെ അന്യദേവനെ സേവിക്കുവാൻ ദൈവം ഈ അലിമേലക്കു കുടുംബത്തെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു അത് ശാപമായിരുന്നു ഒഴിഞ്ഞവരായിട്ടാണ് അവർ പോയത് ദൈവത്തെ വേണ്ടാത്ത ഒരു ഭർത്താവ് ദൈവത്തെ വേണ്ടാത്ത ദൈവത്തിനനുസരിക്കാത്ത രണ്ട് മക്കൾ ഇതാണ് അവർക്കുണ്ടായിരുന്നത് അതവർ മോവാപിച്ചെന്ന് തെളിയിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്ന സ്നേഹിക്കുന്ന ദൈവശിക്ഷ ഏറ്റെടുക്കുന്ന ഒരു അമ്മാവിയമ്മ അമ്മാവിയമ്മയുടെ ദൈവത്തെ സർവാത്മന സ്നേഹിക്കുന്ന അമ്മാവിയമ്മയുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാകാൻ മനസ്സുള്ള ആ ഒരു മരുമകൾ അതല്ലേ അനുഗ്രഹം അതല്ലേ നിറവ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നവോമിയെയും രൂത്തിനെയും അനുഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മൊവാബിൽ വെച്ച് തന്നെ തീരുമാനിച്ചിരുന്നു പക്ഷേ നവമി പറയുന്നത് ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുകയാണ് ദൈവം എന്നെ ദുഃഖിപ്പിച്ചിരിക്കുകയാണ് ദൈവം എന്നോട് കൈപ്പായി പെരുമാറിയിരിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചും അങ്ങനെയൊക്കെ നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട് ദൈവം ദൈവനവമിയെ ശിക്ഷിച്ചു എന്നുള്ളത് ശരിയാണ് അത് ബാലശിക്ഷയാണ് ആരെയാണ് ദൈവം ബാലശിക്ഷ കഴിക്കുന്നത് താൻ സ്നേഹിക്കുന്ന മക്കളെ നവമിയെ സ്നേഹിച്ചു അതുകൊണ്ടാണ് ദൈവം ശിക്ഷിച്ചത് ദൈവം കോപിച്ചു പക്ഷെ ആ കോപം മാറി ഇനി അനുഗ്രഹമാണ് അവളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ രൂത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊക്കെ അപ്പുറത്ത് ദൈവം അവരെ രണ്ടുപേരെയും അനുഗ്രഹിക്കാൻ പോവുകയാണ് വാസ്തവത്തിൽ കൂടെ നിറഞ്ഞവരായിട്ടാണ് അവരിപ്പോൾ ഇസ്രയേൽ നാട്ടിൽ മടങ്ങി എത്തിയിരിക്കുന്നത് പക്ഷേ അത് കാണാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല ഒരിക്കൽ യാക്കുവ് പറഞ്ഞു സകലതും എനിക്ക് പ്രതികൂലം യോസെഫില്ല ഷെമിയോനില്ല ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോകുന്നു വാസ്തവത്തിൽ അത് തെറ്റായൊരു പ്രസ്താവനയായിരുന്നു ഇപ്പോഴാണ് സകലവും അനുകൂലമായിരിക്കുന്നത് ഉണ്ട് യോസെഫുണ്ട് ഉണ്ട് ബെന്യാമിൻ പോയാലും അനുഗ്രഹിക്കപ്പെടും ഒട്ടും താമസിയാതെ യാക്കോബ് മഹാരാജാവിനെ അനുഗ്രഹിക്കത്തക്കവണ്ണം മാന്യനായി തീരാൻ പോവുകയാണ് ഇസ്രയേലിലെ ഏറ്റവും നല്ല ദേശം അവനും മക്കൾക്കും മിസ്രൈമിലെ ഏറ്റവും നല്ല ദേശം അവനും മക്കൾക്കും ലഭിക്കാൻ പോവുകയാണ് പക്ഷേ യാക്കോ പറഞ്ഞത് സകലതും എനിക്ക് പ്രതികൂലം എന്നാണ് പലപ്പോഴും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതോടെ എല്ലാം തീരുകയാണ് ഒരു നല്ല കാലം ഉണ്ടാകുകയില്ലെന്ന് നമ്മളൊക്കെ വിചാരിച്ച് പോകും ദാവീരും അങ്ങനെ പറഞ്ഞു ഞാൻ ശവലിൻ്റെ കൈയാൽ നശിക്കുകയുള്ളൂ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത് ശവിൽ കൊല്ലപ്പെടുകയും താവീത് രാജാവായി തീരുകയും ചെയ്യും പക്ഷെ അത് കാണാൻ നമുക്ക് സാധിക്കുക കഴിയുന്നില്ല തീർച്ചയായിട്ടും നമ്മുടെ കഷ്ടങ്ങൾ അത് ദൈവം നൽകിയതാണെങ്കിലും യോപിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയതായിരുന്നു എല്ലാം എന്ന അനുഭൂതി ഉണ്ടായിരുന്നു യഹോ തന്നു യഹോപയെടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ പക്ഷേ ദൈവമെല്ലാം തിരിച്ചു തരുമെന്നൊന്നും മനസ്സിലാക്കാൻ അന്ന് യോബിന് സാധിച്ചിരുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ നമുക്ക് തരുന്നത് നന്മയ്ക്കായിട്ടാണ് അനുഗ്രഹത്തിനായിട്ടാണെന്നാണ് നമുക്ക് യാക്കോബ് ദയത്തിൽ നിന്ന് വായിക്കുവാൻ സാധിക്കുന്നത് ഇവിടെ നവോമി പറഞ്ഞു സകലതും എനിക്ക് പ്രതികൂലം ദൈവം എന്നെ മടക്കി കൊണ്ടുവന്നിരിക്കുന്നു ദൈവത്തിനോട് കയ്പായി പെരുമാറിയിരിക്കുന്നു അത് ദൈവത്തിനെ പരിജ്ഞാനക്കുറവ് കൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു പക്ഷേ ദൈവം അവളെ നിറഞ്ഞവളായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവളായിട്ടാണ് ഇസ്രയേൽ നാട്ടിലേക്ക് കൊണ്ടുവന്നത് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ പ്രയാസങ്ങളിൽ നഷ്ടങ്ങളിൽ പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് കാണുവാൻ കാർമേഹത്തിനുള്ളിലെ മിന്നും സൂര്യശോഭ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ